ലഖിംപൂർ ഖേരിയിൽ പ്രതിഷേധം തുടരുകയാണ് കർഷകരുടേത്. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന ഗസ്റ്റ് ഹൗസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. പ്രതിഷേധം ശക്തമാക്കാനാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ തീരുമാനം. അതിനിടെ 28 മണിക്കൂറായി തന്നെ പോലീസ് തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്ന് പ്രിയങ്ക ഗാന്ധി ട്വീറ്റ് ചെയ്തു. പ്രധാനമന്ത്രി മറുപടി പറയണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണയുമായി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. തടങ്കലിൽ വെച്ചിരിക്കുന്നത് യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകയാണെന്ന് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. ലഖിംപൂരിൽ നിന്ന് എം പി പ്രദീപ് കുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രദീപ്, ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? കാരണം നേരത്തെ അവിടെ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയായിരുന്നു. അതിൽ ഇളവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണ് സീതാപൂരിൽ ഈ പ്രിയങ്ക ഗാന്ധി തടങ്കലിൽ വെച്ചിരിക്കുന്ന സ്ഥലത്തെ കോൺഗ്രസ് പ്രതിഷേധം? കർഷകരുടെ അടുത്ത നിലപാട് എന്തായിരിക്കും? എന്തൊക്കെയാണ് പോലീസിൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ കൂടുതലായി? വിജയ് കുമാർ, റീജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഉത്തർപ്രദേശിലെ സീതാപൂരിലാണ്. ഇവിടെ നിന്നും 45 കിലോമീറ്റർ അപ്പുറമാണ് ഈ സംഭവം നടന്ന ലഖിംപൂർ ഖേരി. അവിടേക്ക് പോകാനാണ് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം ഇവിടത്തേക്ക് വന്നത്. ഞായറാഴ്ച രാത്രിയോടുകൂടി ലക്നൌവിൽ നിന്നും പുറപ്പെട്ടെങ്കിലും പിന്നീട് അവിടെ ലക്നൌവിൽ തന്നെ പോലീസ് തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് കാൽനടയായാണ് അവർ സീതാപൂർ വരെ എത്തിയത്. പക്ഷേ ഇവിടെ നിന്നും പോലീസ് പ്രിയങ്ക ഗാന്ധിയെയും സംഘത്തെയും, അതായത് മറ്റ് കോൺഗ്രസ് പ്രവർത്തകരെയും കസ്റ്റഡിയിലേക്ക് എടുക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോഴത് ഏകദേശം 30 മണിക്കൂറോളം പിന്നിട്ടുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഈ ഇത്രയും സമയം, അതായത് ഈ കേസിൽ ഉൾപ്പെട്ട മന്ത്രിപുത്രൻ ഇപ്പോഴും പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ഒരു FIR പോലും ഇല്ലാതെ പ്രിയങ്ക ഗാന്ധി ഇപ്പോഴും തടങ്കലിൽ കഴിയുകയാണ്, അന്യായ തടങ്കിൽ കഴിയുകയാണെന്നാണ് വ്യക്തമാക്കിയത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. കാരണം ഈ പരിസരത്ത് നിന്നുള്ള കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ, 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ലഖിംപൂർ ഖേരിയിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ കടത്തി വിടുക തന്നെ ചെയ്യണമെന്ന നിലപാടും ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. എന്തായാലും രാഷ്ട്രീയ പ്രവർത്തകരെ, രാഷ്ട്രീയ നേതാക്കളെയും ഈ ഒരു മേഖലയിലേക്ക്, ഈ സംഭവം നടന്ന മേഖലയിലേക്ക് കടത്തിവിടാൻ സാധിക്കുകയില്ല എന്ന നിലപാടിലാണ് ഉത്തർപ്രദേശ് സർക്കാർ. അതിലെന്തെങ്കിലും മാറ്റമുണ്ടാകുമോ, ഈ ഒരു സമ്മർദ്ദം കാരണം അതിലെന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇന്നിപ്പോൾ ഇന്നും ഒരു രാഷ്ട്രീയ നേതാക്കൾക്കും അവിടെ പ്രവേശനം അനുവദിച്ചിട്ടില്ല. അതിനിടെയാണ് ഇപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധി തന്നെ നേരിട്ട് ട്വീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 28 മണിക്കൂറിലധികമായി താൻ അന്യായ കസ്റ്റഡിയിൽ കഴിയുകയാണ്. ഇതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകണം എന്നാണ് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണയുമായി ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം രാവിലെ ട്വീറ്റ് ചെയ്ത അറിയിച്ചത് ഒരു കാരണവശാലും പ്രിയങ്ക ഗാന്ധി തോറ്റ് പിന്മാറില്ല, കാരണം യഥാർത്ഥ കോൺഗ്രസ്സുകാരിയാണ് ഇവിടെ തടങ്കലിൽ കഴിയുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിനിടെയാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. അതായത് ഈ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച പരാതികൾ കർഷകരുടെ ഭാഗത്തു നിന്ന് കൂടുതലായി ഉണ്ടാകുന്നതും കൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ റീപോസ്റ്റ്മോർട്ടമാണ് ഇപ്പോൾ കർഷകർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു കർഷകൻ്റെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നൊരാവശ്യം കർഷകർ ഉന്നയിക്കുന്നു. കാരണം വെടിയേറ്റാണ് ആ കർഷകൻ മരിച്ചതെന്നൊരു ആരോപണം നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെ അട്ടിമറിക്കാനായി ഈ രേഖകൾ, ക്രമക്കേടുകൾ നടത്തുന്നുള്ളതാണ് ഈ കർഷകരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ വീണ്ടും റീപോസ്റ്റ്മോർട്ടം നടത്തണമെന്നും കർഷകർ ആവശ്യമുന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ ഒരു മേഖല, അതായത് ലഖിംപൂർ ഖേരി, സീതാപൂർ മേഖലയിൽ ഈ ഒരു പ്രക്ഷുബ്ധമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴിവിടെ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കോൺഗ്രസ് പ്രവർത്തകർ കൂടുതലായി തന്നെ ഈ മേഖലകളിലേക്ക്, ലഖിംപൂരിലേക്ക് നേതാക്കളെ അനുവദിക്കുന്ന കാര്യത്തിൽ എപ്പോഴായിരിക്കും ഒരു തീരുമാനമെടുക്കുക? കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നടക്കം പ്രതിപക്ഷ നേതാക്കൾ അവിടേക്ക് വരാൻ തയ്യാറെടുക്കുന്നുണ്ട്. അതൊരു രാജ്യവ്യാപക പ്രതിഷേധമായി, പ്രക്ഷോഭമായി ഇതിനെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. എന്നാൽ കർഷകർ ആ നിലയിലുള്ള രാഷ്ട്രീയ പിന്തുണ ഇക്കാര്യത്തിൽ വേണ്ട എന്ന നിലപാടെടുത്തു എന്നും ഇതൊരു കർഷക പ്രക്ഷോഭമായി തുടരാനാണ് താല്പര്യമെന്നും ഈ നേതാക്കളെ അറിയിച്ചതായും വിവരമുണ്ട്. ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കൂടുതൽ വിശദീകരണം ഉണ്ടാകുന്നുണ്ടോ? അന്വേഷണം, ഈ കേന്ദ്രമന്ത്രിയുടെ മകനെതിരെ ഉള്ള അന്വേഷണമൊക്കെ എങ്ങനെ നടക്കുന്നു? ഈ അറസ്റ്റൊക്കെ ഉണ്ടാകുമോ? പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഞാൻ 28 മണിക്കൂറായി വീട്ടു തടങ്കലിലാണ്, പക്ഷേ ആ കേന്ദ്രമന്ത്രിയുടെ മകനുണ്ടല്ലോ കർഷകരെ ഇടിച്ചുകൊന്ന, അയാൾ പുറത്ത് സുഖമായി നടക്കുന്നുണ്ട് എന്നാണ് അവർ അറിയിച്ചത്. അതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം, ഈ വിഷയത്തിലൊക്കെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? നമുക്കിതിലെ
ഏറ്റവും പ്രധാനമായി കാണേണ്ട കാര്യം ഈ രാഷ്ട്രീയ നേതാക്കളെ ഒരു കാരണവശാലും കർഷക പ്രക്ഷോഭം നടക്കുന്ന രീതികൾ അനുവദിക്കുകയില്ല നിലപാട് നേരത്തെ തന്നെ കിസാൻ മുക്തി മോർച്ച വ്യക്തമാക്കിയിരുന്നു ആ നിലപാട് തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് സംയുക്ത കിസാൻ മോർച്ച അതുകൊണ്ട് തന്നെ ഇതൊരു രീതിയിൽ രാഷ്ട്രീയ നിറം നൽകാൻ എന്തായാലും കിസാൻ മുക്തി മോർച്ച സംയുക്ത കിസാൻ മോർച്ച ആഗ്രഹിക്കുന്നില്ല അതേസമയം തന്നെ ഈ ബി ജെ പി സർക്കാരിനെതിരെ പ്രത്യേകിച്ചും യു പിയിൽ ബി ജെ പി സർക്കാർ താഴെ ഇറക്കുമെന്ന പ്രഖ്യാപനം നേരത്തെ തന്നെ മുസാഫർ നഗർ കിസാൻ മഹാപഞ്ചായത്തിൽ തന്നെ കർഷക സംഘടനകൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രതിഷേധവുമായി എന്തായാലും മുന്നോട്ട് പോകുമെന്ന് കർഷക സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ കർഷക സംഘടനകളുമായി കഴിഞ്ഞ ദിവസം നടന്ന ഇന്നലെ നടന്ന ചർച്ചയിൽ അതിൽ കർഷക നേതാവ് രാകേഷ് ടിക്കായത്താണ് പങ്കെടുത്തത് അതിൽ ഏറ്റവും കൃത്യമായി ഉയർന്ന ഒരു ധാരണ അനുസരിച്ച് ഒക്ടോബർ 10 ഈ മാസം 10 ഈ കേന്ദ്രമന്ത്രി അജയ് മിശ്ര ടേനിയുടെ മകൻ ആശിഷ് മിശ്ര ടേനിയെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഉള്ള ധാരണ അതനുസരിച്ച് അറസ്റ്റ് നടക്കണമെന്നും കർഷക സംഘടനകൾ പറഞ്ഞു വെക്കുന്നു ഇതിനിടെയാണ് ഇപ്പോൾ ഈ റീപോസ്റ്റിംഗ് അടക്കം കാര്യങ്ങൾ കർഷകരുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യം ഉയർന്നത് എന്തായാലും ഇപ്പോൾ പോലീസ് പറയുന്നത് അവർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാരെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ് എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായി എത്ര അറസ്റ്റുകൾ നടന്നു എന്ന് സംബന്ധിച്ച് പോലീസ് ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല 24 പേരെ കഴിഞ്ഞ ദിവസം കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തിരുന്നു മാത്രമല്ല ഇത് സംബന്ധിച്ച് അതായത് ഈ വാഹനം ഈ പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് കർഷകരുടെ ഇടയിലേക്ക് കയറുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഏറ്റവും പുതുതായി ഈ കർഷകരുടെ പുറത്തുവിട്ട ഒരു ദൃശ്യങ്ങളിൽ ഈ കേന്ദ്രമന്ത്രിയുടേതാണ് എന്ന് പറയുന്ന ദൃശ്യങ്ങൾ കേന്ദ്രമന്ത്രിയുടെ മകൻ്റെതാണ് ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നു എന്ന മട്ടിലുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ കർഷകർ പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ട കാര്യം എന്തായാലും ഒരു വശത്ത് ഈ അന്വേഷണവും ഒപ്പം തന്നെ ഈ പ്രദീപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിലുള്ളത് കൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടിയുള്ള നടപടികളും തീരുമാനങ്ങളും ഒക്കെയാണ് യു പി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഈ മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി പ്രതിഷേധങ്ങളെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിയുമെന്നായിരുന്നു സർക്കാർ കണക്ക് കൂട്ടിയിരുന്നത് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ചില സാഹചര്യങ്ങൾ കാര്യങ്ങളെ കൊണ്ടുപോയിരിക്കുന്നു ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാക്കളുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരുപക്ഷേ സർക്കാർ ഒന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ പ്രദീപ് കുമാർ റിജിത് അത് തന്നെയാണ് അതായത് ഈ സമരം തണുപ്പിക്കുക എന്ന മട്ടിൽ തന്നെ കർഷകരെ കൂടുതൽ പ്രകോപിതരാക്കരുത് കാരണം 4 കർഷകരാണ് ഈ സംഭവത്തിൽ മരിച്ചത് അതുകൊണ്ട് തന്നെ കൂടുതൽ മേഖലകളിലേക്ക് ഈ പ്രതിഷേധം കത്തിപ്പടരുത് എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ കർഷകരുടെ ആവശ്യങ്ങൾക്ക് മേൽ ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യേകിച്ചും ഇപ്പോൾ നിയമസഭ തിരഞ്ഞെടുപ്പ് ഇനി മാസങ്ങൾക്കകം തന്നെ നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും കൂടി വച്ചുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശ് സർക്കാർ അത്തരത്തിൽ വളരെ വേഗത്തിലുള്ള ഒരു സമവായ നീക്കത്തിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നത് ഇതുമായി ബന്ധപ്പെട്ട് അവർ വളരെ കൃത്യമായി അതായത് ഈ കേന്ദ്രമന്ത്രി ഈ വാഹനം കർഷകർക്ക് മേൽ പാഞ്ഞു കയറ്റി ഇടിച്ചു കയറ്റി എന്ന് പറയുന്ന കേന്ദ്ര മന്ത്രിയുടെ മകൻ ആശിഷ് മിശ്ര ടേനിയെ ഒക്ടോബർ 10 അറസ്റ്റ് ചെയ്യും അതുപോലെ കൊറ്റക്കുറ്റത്തിന് കേസെടുക്കും അതുപോലെ 45 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഈ മരിച്ച 4 കർഷകരുടെ കുടുംബത്തിന് 45 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പരിക്കേറ്റവർക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസത്തെ ഈ കർഷകരുമായി നടന്ന യോഗത്തിൽ തീരുമാനമായതാണ് അത് ഈ പറയുന്നത് പോലെ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം തീരുമാനമെടുത്തുകൊണ്ട് കർഷക സമരം തണുപ്പിക്കുക എന്ന മറ്റുള്ള കാര്യങ്ങൾ പോകുക മാത്രമല്ല ഈ കർഷകരുടെ ഈ മരിച്ച കർഷകരുടെ പോസ്റ്റ്മോർട്ടം എത്രയും പെട്ടെന്ന് നടത്തിയ ശേഷം അത് പെട്ടെന്ന് സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കുക എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ മുന്നിലുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോയത് പക്ഷേ ഇന്നിപ്പോൾ അതായത് ഞായറാഴ്ച നടന്ന സംഭവമാണ് ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ഈ സമയമാകുമ്പോൾ അതായത് ഇപ്പോൾ ഏകദേശം 11 കഴിഞ്ഞിരിക്കുന്നു 11:06 ഈ സമയം വരെയും ഇപ്പോൾ ഈ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് മാത്രമല്ല ഇപ്പോൾ തന്നെ ഒരു കർഷകൻ്റെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നൊരാവശ്യം കർഷകർ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതിൽ ഈ വെടിയുതിർത്തു അതായത് ഈ സംഭവം നടക്കുമ്പോൾ ഈ വാഹനം പാഞ്ഞുകയറുന്ന സമയത്ത് ഈ അവിടെ വെടിവെപ്പുണ്ടായി ആ വെടിവെപ്പിലാണ് ഒരു കർഷകൻ മരിച്ചത് അതുകൊണ്ട് തന്നെ ഈ വെടിവെപ്പ് മറച്ചു വയ്ക്കാൻ വേണ്ടി ഈ രേഖകളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രമക്കേട് കാണിക്കാൻ ശ്രമമുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഇത് വീണ്ടും ശരി എം പി പ്രദീപ് കുമാറാണ് സീതാപൂരിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത് അവിടെ കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ് ലഖിംപൂരിലും കർഷകരുടെ പ്രക്ഷോഭം തുടരുന്നുണ്ട് ഇത് ഒരു രാജ്യവ്യാപക കർഷക പ്രതിഷേധമായി മാറുന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയ വിഷയമായി പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുകയാണ് അടുത്ത മണിക്കൂറിൽ സീതാപൂരിൽ നിന്നും ലഖിംപൂരിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ദൃശ്യങ്ങളൊക്കെ എം പി പ്രദീപ് കുമാർ പങ്കുവയ്ക്കും.